നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുളായി ഒഴലക്കിൽ ജനവാസ കേന്ദ്രത്തിൽ കൊമ്പനാന ഇറങ്ങി. കരുളായി വനത്തിൽ നിന്നും തീറ്റ തേടിയെത്തിയ കൊമ്പനാണ് ജനവാസ കേന്ദ്രത്തിൽ ഭീതി പടർത്തിയത്. പ്രിയങ്കയ്ക്കായി നിലമ്പൂർ ഒരുങ്ങി. പോസ്റ്റർ പ്രചരണത്തിന് നിലമ്പൂർ ടൗണിൽ തുടക്കമായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രചരണം. കിണറിൽ നിന്നും മോട്ടോർ പമ്പ് മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പാണ്ടിക്കാട് ഹൈസ്കൂൾ റോഡ് എന്നാ ക്വാർട്ടേഴ്സ് സെൽവൻ എന്ന ചെല്ലയെയാണ് മോഷണ ശ്രമത്തിനിടെ പിടികൂടിയത്. കരുതലിന്റെ സ്നേഹം പാട് പഠിപ്പിച്ച് എരഞ്ഞിമങ്ങാട് ജി എച്ച് എസ് എസ്. 50-ാം ആണ്ടിൽ നാടൊരുമിച്ചപ്പോൾ അനുയാത്രാ പദ്ധതിക്കായി സ്വരൂപിച്ചത് 50 ലക്ഷം രൂപ. സഹജീവികളെ ചേർത്തുപിടിക്കേണ്ടതിന്റെ നല്ല പാഠം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയായിരുന്നു കൂട്ടായ്മയിലൂടെ ചരിത്രമെഴുതിയ ചാലിയാറിലെ ഗ്രാമജനത. മലയോരത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി ഇനി എവർ എടക്കരയുടെ റെസ്ക്യൂ ടീം. 32 പേരടങ്ങുന്ന റെസ്ക്യൂ ടീമിന്റെ സമർപ്പണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കരുളായി ഒഴലക്കൽ ജനവാസ കേന്ദ്രത്തിൽ കൊമ്പനാന ഇറങ്ങി. കരുളായി വനത്തിൽ നിന്നും തീറ്റ തേടിയെത്തിയ കൊമ്പനാണ് ജനവാസ കേന്ദ്രത്തിൽ ഭീതി പടർത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ആന ജനവാസ കേന്ദ്രത്തിലെത്തിയത്. നിരവധി കർഷകരുടെ വാഴ അടക്കമുള്ള കൃഷികൾ നശിപ്പിച്ചു. ഈ ഭാഗങ്ങളിൽ കാട്ടാനകൾ സ്ഥിരം ശല്യക്കാരാണ്. കർഷകർക്ക് കൃഷി ചെയ്യുവാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഇതിന്റെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊമ്പനെ നാട്ടുകാരും വനപാലകരും ചേർന്ന് പാലങ്കര കരുളായി പാലത്തിനടിയിലൂടെ കാട്ടിലേക്ക് മടക്കിയച്ചു. പ്രിയങ്കയ്ക്കായി നിലമ്പൂർ ഒരുങ്ങി. പോസ്റ്റർ പ്രചരണത്തിന് നിലമ്പൂർ ടൗണിൽ തുടക്കമായി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രചരണം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിക്കായി നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡിലും പരിസരങ്ങളിലും അർദ്ധരാത്രിയിൽ പോസ്റ്റർ ഒട്ടിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. പോസ്റ്റർ പതിക്കുവാൻ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, അമീർ പുറ്റമ്മൽ, അനീഷ് കരുളായി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, ആസിഫ് TMS, സുബൈർ കുറ്റമ്പാറ, അമീർ വള്ളിക്കാടൻ, സെയ്ഫുനാന്തി, യൂസഫ് കാളിമഠത്തിൽ, മുഹസിൻ നിലമ്പൂർ എന്നിവർ സംബന്ധിച്ചു. കിണറിൽ നിന്നും മോട്ടോർ പമ്പ് മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പാണ്ടിക്കാട് ഹൈസ്കൂൾ റോഡ് NR ക്വാർട്ടേഴ്സ് സെൽവൻ എന്ന ചെല്ലയെയാണ് മോഷണ ശ്രമത്തിനിടെ പിടികൂടിയത്. ഇയാളെ നിലമ്പൂർ SI അജിത് കുമാർ അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാവിലെ 8:30 വടപ്പുറം SG ക്വാർട്ടേഴ്സിലാണ് സംഭവം. കോട്ടേഴ്സിലെ താമസക്കാരെ ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്ന് പുറത്തു നോക്കിയപ്പോൾ പ്രതി മോഷണ ശേഷം തൊട്ടടുത്ത പൈപ്പിൽ നിന്നും കൈകൾ കഴുകുന്നത് കണ്ടു. വിവരം ഭർത്താവിനോട് പറഞ്ഞതോടെ സെൽവൻ മോട്ടറുമായി പോവുകയായിരുന്നു. തുടർന്ന് സമീപവാസികളെ കൂട്ടി പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. കരുതലിന്റെ സ്നേഹപാഠം പഠിപ്പിച്ച് എരഞ്ഞിമങ്ങാട് GHSS. 50-ാം ആണ്ടിൽ നാടൊരുമിച്ചപ്പോൾ അനുയാത്രാ പദ്ധതിക്കായി സ്വരൂപിച്ചത് 50 ലക്ഷം രൂപ. സഹജീവികളെ ചേർത്തു പിടിക്കേണ്ടതിന്റെ നല്ല പാഠം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയായിരുന്നു കൂട്ടായ്മയിലൂടെ ചരിത്രമെഴുതിയ ചാലിയാറിലെ ഗ്രാമജനത. അക്ഷരം നുകരാൻ കരുത്ത് നൽകിയ നാടിന് തിരിച്ചു നൽകിയത് 50 ലക്ഷത്തിന്റെ സ്നേഹ കരുതലാണ്. PTA കമ്മിറ്റി, ജനകീയ കൂട്ടായ്മ, ക്ലബ്ബുകൾ, രാഷ്ട്രീയ ബഹുജന വ്യാപാര സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, കുടുംബശ്രീ, ക്ലീൻ ചാലിയാർ പ്രവർത്തകർ, ടാക്സി തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, NSS, SPC, JRC വോളണ്ടിയേഴ്സ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയ ചാലിയാറിലെ ജനത ഈ മഹാദൌത്യത്തിനായി ഒരുമിച്ച് നിന്നപ്പോൾ പ്രകൃതി പോലും അനുകൂലമായി നിന്നു. ചാലിയാർ പഞ്ചായത്തിലെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം, മറ്റ് ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള അകമ്പാടം അസിസ്റ്റഡ് ലിവിംഗ് സെന്ററിന് സ്ഥലം വാങ്ങാൻ ബിരിയാണി ചലഞ്ചുമായി നാടൊരുമിക്കുകയായിരുന്നു.
ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA കമ്മിറ്റിയുടെയും ചാരിയാർ പഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് നാടൊന്നാകെ കൈകോർത്ത് ബിരിയാണി ചലഞ്ച് ഒരുക്കിയത്. ബുധനാഴ്ച നടന്ന ബിരിയാണി ചലഞ്ചിൽ 20,000 ബിരിയാണി പൊതികൾ ഒരുക്കി. 50 സെന്റ് സ്ഥലം വാങ്ങാനാണ് തുക സ്വരൂപിച്ചത്. 50 ലക്ഷം രൂപയാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത്. ബിരിയാണി ചലഞ്ചിലൂടെയും ബാക്കി സംഭാവനയുമായാണ് തുക കണ്ടെത്തുക. കഴിഞ്ഞ 5 വർഷമായി വാടക കെട്ടത്തിലാണ് സെറിബ്രൽ പാൾസി, ഓട്ടിസം തുടങ്ങി മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ 24-നും 50-നും ഇടയിൽ പ്രായമുള്ള 25 അംഗങ്ങളാണ് അനുയാത്രയിൽ ഇപ്പോൾ കഴിയുന്നത്. നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. മലയോരത്ത് സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായി ഇനി എവർ എടക്കരയുടെ റെസ്ക്യൂ ടീം. 32 പേരടങ്ങുന്ന റെസ്ക്യൂ ടീമിന്റെ സമർപ്പണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു. റെസ്ക്യൂ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും എവർ എടക്കരയുടെ കീഴിൽ സർവീസ് നടത്തുന്ന ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ലോറി ഉടമ മനാഫ് നിർവഹിച്ചു. റെസ്ക്യൂ പ്രവർത്തനത്തിന് സന്നദ്ധരായ ഇത്തരം സംഘങ്ങൾ ഓരോ നാട്ടിലും ആവശ്യമാണ്. ഇവരുടെ സന്നദ്ധ സേവനത്തെ അഭിനന്ദിക്കുവാനും പിന്തുണയ്ക്കുവാനും എല്ലാവരും തയ്യാറാവണമെന്നും മനാഫ് പറഞ്ഞു. തൊഴിലാളി വന്നു, എന്റെ തൊഴിലാളിക്ക് ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ ആ തൊഴിലാളിന്റെ അവസാനം വരെ ഞാൻ നിന്ന് അവനെ നേടിയെടുത്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ കുടുംബം കഴിയുന്നത് എന്റെ തൊഴിലാളികളെ കൊണ്ടാണ്. തൊഴിലാളികൾ വലിയ സംഭവമാണ്. തൊഴിലാളി ഇല്ലെങ്കിൽ ഒരിക്കലും മുതലാളി ഉണ്ടാവില്ല. മുതലാളിമാർ ആർക്കും ആവാം, നല്ല തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രം അത് ഓർക്കുക. അപ്പോൾ പിന്നെ കമ്മിറ്റ്മെൻ്റ്, ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ തല പോയാലും പിന്നോട്ട് പോയാലും നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നേരായ മാർഗമാണ്, അത് ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ വേറെ ലോകത്തുള്ള സകല മനുഷ്യരും നിങ്ങളോട് തിരുത്തി പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും അത് കേൾക്കാൻ നിൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ. കർണാടകയിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘങ്ങൾ ഇല്ലാത്തതിന്റെ അഭാവം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് അനുഭവപ്പെട്ടെന്നും മനാഫ് പറഞ്ഞു. എവർ എടക്കര ചെയർമാൻ അബ്ദുൾ റസാഖ് എരഞ്ഞിക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ OT ജെയിംസ്, TP റീന, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിറോണ റോയ്, ഫാദർ രാജു ജോർജ് തോട്ടത്തിൽ, സോമൻ പാർലി, നിലമ്പൂർ അഗ്നിരക്ഷ ഓഫീസർ KP ബാബുരാജൻ, ബാബുതോപ്പിൽ KVിനയരാജൻ, സുധി ഉപ്പട, K മുഹമ്മദ് റഫീഖ്, CT സലീം, ഷഫീഖ് തച്ചുപറമ്പൻ, കീരി ഹംസ എന്നിവർ സംസാരിച്ചു. റെസ്ക്യൂ ടീമിന് പരിശീലനം നൽകുന്ന വിമുക്ത ഭടൻ നാസർ മരുദയെ അനുമോദിച്ചു. ഭിന്നശേഷി കുട്ടികൾക്ക് പിന്തുണയും ആത്മവിശ്വാസവും പകർന്നു നൽകി അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൈത്താങ്ങുമായി സമഗ്രശിക്ഷ കേരളം. സമഗ്രശിക്ഷ കേരളം നിലമ്പൂർ BRCയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ ഗോത്രവിഭാഗം ഭിന്നശേഷി കുട്ടികളുടെ ആകാശയാത്ര ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് മാതൃകയാവുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം കുട്ടികളെ ചേർത്ത് നിർത്തുന്നതിനും സാമൂഹ്യ പങ്കാളിത്തത്തോടെ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമുള്ള നിലമ്പൂർ BRCയുടെ തനത് പരിപാടിയാണ് ഉയരെ 2K24. നിലമ്പൂരിലെ മലയോര മേഖലയിൽ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുക, ഭിന്നശേഷി കുട്ടികൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നീ ലക്ഷ്യങ്ങളോടെ സാമൂഹിക പങ്കാളിത്തത്തോടെയാണ് ഗോത്രമേഖലയിലെ ഭിന്നശേഷി കുട്ടികളുടെ ആകാശയാത്ര യാഥാർത്ഥ്യമാക്കിയത്. കരുളായി മുണ്ടക്കടവ് ഉന്നതിയിലെ മോഹനന്റെയും ഗീതയുടെയും മകൾ മോഹിനി, പോത്തുകല്ല് അപ്പൻകാപ്പ് ഉന്നതിയിലെ സുനിൽ ബാബുവിന്റെയും രാധികയുടെയും മകൻ രാഹുൽ, ചുങ്കത്ര വളനോട് ഉന്നതിയിലെ രാജന്റെയും അംബികയുടെയും മകൻ വിഷ്ണു ആർ, പള്ളിക്കുത്ത് ഉന്നതിയിലെ ചന്ദ്രന്റെയും ബിന്ദുവിന്റെയും മകൻ കൃതിൻ കെ, മുണ്ടാന്തോട് ഉന്നതിയിലെ സുരേഷ് ബാബുവിന്റെയും സരോജിനിയുടെയും മകൻ ശിശോബ് എന്നിവർ ഉൾപ്പെടെ 8 ഭിന്നശേഷി വിദ്യാർത്ഥികളും ഒരു രക്ഷിതാവും അധ്യാപകരും ഉൾപ്പെടെ 25 പേരാണ് ഉയരെ 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്വപ്നയാത്രയിൽ പങ്കെടുത്തത്. നിലമ്പൂരിൽ നിന്നും കരിപ്പൂർ വരെ റോഡ് മാർഗവും കരിപ്പൂരിൽ നിന്നും കൊച്ചി വരെ വിമാനത്തിലുമായിരുന്നു യാത്ര. കൊച്ചി മെട്രോ, സാഗര റാണി, വാട്ടർ മെട്രോ, മറൈൻ ഡ്രൈവ്, ലുലു മാൾ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ച് എറണാകുളത്ത് നിന്നും നിലമ്പൂരിലേക്ക് രാജ്യറാണി എക്സ്പ്രസിൽ മടക്കയാത്ര. തൃപ്പൂണിത്തുറ, ഹിൽ പാലസ്, ലുലു മാൾ, മറൈൻ ഡ്രൈവ്, വിവിധ പാർക്കുകൾ എന്നിവിടങ്ങളിലും കുട്ടികൾ സന്ദർശനം നടത്തി. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടി ഉൾപ്പെടെ 2 കുട്ടികൾ വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് യാത്രയിൽ പങ്കെടുത്തത്. നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മാൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് യാത്ര ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബിനോയ് കെ ജോസഫ്, പ്രോഗ്രാം ഓഫീസർമാരായ ദീപാദേവി VR, ജോസഫ് വർഗീസ് M എന്നിവർ കുട്ടികളെ എയർപോർട്ടിൽ സ്വാഗതം ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ, BRC ട്രെയിനർമാരായ ഷീജ MP, ജയൻ A എന്നിവരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ സബിത് ജോൺ, വിവാസ് റോഷൻ, ദീപ ജോസ്, സജിൻ S,
ദിവ്യ ജി എസ് എന്നിവരും യാത്രയ്ക്ക് നേതൃത്വം നൽകി. നിലമ്പൂർ സബ് ജില്ലാ കായികോത്സവം മാനവേദൻ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ ആരംഭിച്ചു. സ്കൂളിലെ SPC NCC കേഡറ്റുകളും വിവിധ വിദ്യാലയങ്ങളിലെ അത്ലറ്റുകളും പങ്കെടുത്ത വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിൽ നിലമ്പൂർ SI തോമസ് കുട്ടി സല്യൂട്ട് സ്വീകരിച്ചു. അത്ലറ്റുമാരുടെ അസംബ്ലിക്ക് ശേഷം സ്കൂളിലെ കായിക താരങ്ങളുടെ നേതൃത്വത്തിൽ ദീപശിഖ തെളിയിച്ചു. നിലമ്പൂർ AO പ്രേമാനന്ദ് പതാക ഉയർത്തി. കുട്ടികൾക്കുള്ള പ്രതിജ്ഞ വിദ്യാർത്ഥിയായ ഹനാനും ഓഫീഷ്യൽസിനുള്ള പ്രതിജ്ഞ കായികാധ്യാപകനായ ഷഫീഖ് ഷാനും ചൊല്ലിക്കൊടുത്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം സബ് ജില്ലാ സെക്രട്ടറിയായ ഷബിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങ് AO പ്രേമാനന്ദിന്റെ അധ്യക്ഷതയിൽ നിലമ്പൂർ SI തോമസുകുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷംസീർ അലി, SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത്, നിലമ്പൂർ BPC മനോജ് കുമാർ, HM അബ്ദുറഹ്മാൻ, VHSC പ്രിൻസിപ്പൽ റുഖിയ NV എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ നന്ദി രേഖപ്പെടുത്തി. എടവണ്ണ പാലപ്പറ്റയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട മതിലിലിടിച്ച് അപകടം. നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 5 പേരെ എടവണ്ണ EMC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട വാഹനമാണ് എടവണ്ണ അരീക്കോട് പാതയിലെ പാലപ്പറ്റയിൽ അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ഇവരെ എടവണ്ണയിലെ EMC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലപ്പറ്റയിലെ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്താണ് അപകടമുണ്ടായത്. ബസ് സ്റ്റോപ്പിലുള്ള ആളുകളെ കയറ്റുന്നതിനായി KSRTC ബസ് നിർത്തുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റത്തിന്റെ തകരാറായിരിക്കാം അപകട കാരണമായതെന്ന് ബസ് ഡ്രൈവർ പറഞ്ഞു. ഞാൻ വണ്ടി ബ്രേക്കുമ്പോ പതുക്കെ സ്റ്റോപ്പാണ്, വണ്ടി ബ്രേക്കുമ്പോ പതുക്കെ ഒന്ന് കാല് വെച്ചു, അതോടുകൂടി തെന്നി വണ്ടി നിയന്ത്രണം വിടുകയായി. കോഴി നിലമ്പൂരിൽ നിന്ന് മരുതിന്ന് വരുന്ന വണ്ടിയാണ്. പക്ഷെ മരുതിന്ന് ഞാന് ഒരു വലിയ ബസ് കൊണ്ടുവന്നാണ്ട് അവിടുന്ന് മാറിയതാണ്, ചെറിയ വണ്ടിയാക്കി തന്നതാണ്. വണ്ടിന്റെ ബ്രേക്ക് സിസ്റ്റം ക്ലിയർ അല്ലാതിട്ടാവും, അല്ലാതെ പെട്ടെന്ന് തന്നാൻ ചാൻസ് ഇല്ല. പിന്നെ റോഡിൽ ചെറിയ മഴ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. 25 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശമ്പള ബില്ല് മേലപ്പ് ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ നിലമ്പൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുമ്പിൽ പ്രതിഷേധ ധർണ സമരം നടത്തി. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ മേഖലയായ നിലമ്പൂരില് വിദ്യാഭ്യാസം എന്തെന്ന് ഇവിടുത്തെ മനുഷ്യർക്ക് പറഞ്ഞു ഓതിക്കൊടുത്തത് ഇവിടുത്തെ മാനേജ്മെന്റ് സ്കൂളുകളാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടി. സർക്കാർ സ്കൂളുകളിൽ ഇല്ലാത്തത് ഏറ്റവും കുറവ് തന്നെയായിരുന്നു. എന്നാൽ 2004 നമ്മൾക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമവും SSA പദ്ധതിയും ഒക്കെ നമ്മുടെ മൻമോഹൻ സിംഗ് 1 UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലാണ് ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മിതിയില് എണ്ണം വർദ്ധിച്ചു, ക്ലാസ് റൂമുകളുടെ എണ്ണം വർദ്ധിച്ചു, ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടാക്കി, കുടിവെള്ള പദ്ധതികൾ സ്കൂളിൽ വന്ന്, ശൗചാലയങ്ങളുടെ എണ്ണം കൂടുതൽ വന്ന്, സൗജന്യ പാഠപുസ്തകം, യൂണിഫോം എന്ന് വേണ്ട ഈ മുഴുവൻ പദ്ധതിയും 1 UPA ഗവൺമെന്റ് ഭരിച്ച കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സബ് ജില്ലാ പ്രസിഡന്റ് റണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, KPPHA സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബിജു മാത്യു, വൈസ് പ്രസിഡന്റ് ഷൈജു, കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് പ്രതിനിധി KU മാത്യു, വിനീത്, KSTU സംസ്ഥാന സെക്രട്ടറി ഫസൽ ഹക്ക്, KPHA പ്രതിനിധികളായ ബേബി റഹീഫ, വനിതാ അംഗം ആയിഷ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സബ് ജില്ലാ സെക്രട്ടറി ജോർജ് മാത്യു സ്വാഗതവും ട്രഷറർ ഫയാസ് നന്ദിയും പറഞ്ഞു. 70 അംഗങ്ങൾ പങ്കെടുത്തു. വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്ന് ധർണ ആവശ്യപ്പെട്ടു. ഇനി ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
നേത്ര പരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ. നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 0493122151. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാറ, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 0493122771. വാർത്തകൾ തുടരുന്നു. ഏറനാടിന്റെ ചരിത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും പിന്നാമ്പുറങ്ങൾ തേടിയുള്ള ആവാസ് അമൽ സാഹിത്യോത്സവത്തിന് തുടക്കമായി. നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഇംഗ്ലീഷ് ഗവേഷണ പി ജി വിഭാഗം സംഘടിപ്പിക്കുന്ന വിപുലമായ 4ാം സീസൺ ത്രിദിന സാഹിത്യോത്സവത്തിനാണ് ഒക്ടോബർ 15 ചൊവ്വാഴ്ച തുടക്കം കുറിച്ചത്. ഉദ്ഘാടന സമ്മേളനം പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു. ഇപ്പം ചേര നാട് അത് ഏറ നാടായതാണ് അത്ര സംസാരിച്ചത്. ചേരനാട് ബിഗിൻ ഏറനാട്. അപ്പൊ ഏറനാട്ടിന്റെ മുഴുവൻ ഭാഷയിലും കാര്യങ്ങളിലും ഒന്നും കൊള്ളൂല, ഒരു വിവരമില്ല, കുറെ എകരുള്ള ബിഗറല്ല, കുറെ വലിപ്പം തടിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു വിവരമില്ലാത്തവരാണെന്നാണ് ഈ അടുത്ത കാലത്ത് വരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്, തെറ്റിദ്ധരിച്ചിരുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. നമുക്കറിഞ്ഞൊരു കാര്യം, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, അതുകൊണ്ട് വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ്. ഞാനൊക്കെ ഏറനാടിന്റെ സാമൂഹിക സാംസ്കാരിക മാനങ്ങളെ കുറിച്ചുള്ള പുതു വായനകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറനാടിന്റെ ചരിത്രം മാനവികതയുടെ ചരിത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് നടന്ന സമകാലിക സാഹിത്യത്തിൽ ഏറനാടിനെ പുനർവായിക്കുന്നു എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ മുക്താർ ഉദരംപോയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് 11 മണിക്ക് നടന്ന 2ാം സെഷനിൽ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗം പ്രൊഫസറും എഴുത്തുകാരിയുമായ ഷംസാദ് ഹുസൈൻ ഏറനാട് സാഹിത്യത്തിലെ പെൺ ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ സാഹിത്യ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഇംഗ്ലീഷ് വിഭാഗം തലവൻ ഡോക്ടർ പി എം അബ്ദുൾ ഷാക്കീർ ആധ്യക്ഷ്യം വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷമീമ ടി, പ്രൊഫസർ നൂറുദ്ദീൻ, ടി പി സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ ജാഫർ സാദിഖ് പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ സഫ്വാൻ പി ടി നന്ദി പ്രകാശിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം സ്പിൽ ബി, കത്തുപാട്ട് തുടങ്ങിയ വിവിധ ഇനം വകുപ്പ് തല മത്സരങ്ങൾ നടന്നു. ഏറനാടന്റെ കഥ പറയുന്നു എന്ന പ്രമേയത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സാഹിത്യോത്സവം 17-ന് സമാപനം കുറിക്കും. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി തടസ്സങ്ങൾ നീക്കി വേഗത്തിലാക്കണമെന്നും ചോക്കാട് ടൗണിൽ റോഡിന്റെ വീതി 15 മീറ്ററാക്കി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചോക്കാട് ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചോക്കാട് പഞ്ചായത്ത് ഭരണ സമിതിക്ക് നിവേദനം നൽകി. 1.5 വർഷത്തോളമായി റോഡ് പണി തുടങ്ങിയിട്ടെങ്കിലും ഇപ്പോഴും സ്ഥലം ഏറ്റെടുത്തു നൽകാത്തതിനാൽ പല സ്ഥലത്തും നിർമ്മാണ പ്രവൃത്തി മുടങ്ങിക്കിടക്കുകയാണ്. ചോക്കാട് ടൗണിൽ 100 ഓട്ടോ ടാക്സി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സർവീസ് നടത്തുന്നതിനാൽ റോഡിന്റെ 12 മീറ്റർ വീതി അപര്യാപ്തമാണെന്നും ഭാവിയിൽ ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുമെന്നും ആയതിനാൽ ചോക്കാട് ടൗൺ 15 മീറ്ററിൽ കുറയാത്ത രീതിയിൽ വികസിപ്പിക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ചോക്കാട് പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ പണി ഏകദേശം 1.5 വർഷത്തോളമായി തുടങ്ങിയിട്ട് വളരെ മന്ദഗതിയിലാണ് നടന്നു പോകുന്നത്. പല സ്ഥലത്തും 12 മീറ്റർ അടക്കം ഉള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിന്റെ പേരിലാണ് പല സ്ഥലത്തും മുടങ്ങിക്കിടക്കുന്നത്. അത് ദ്രുതഗതിയിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചോക്കാട് ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ചോക്കാട് പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ ചോക്കാട് ടൗണിൽ 15 മീറ്റർ വീതിയിൽ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ്. കാരണം ചോക്കാട് ടൗണിൽ ഏകദേശം 80 ഓട്ടോറിക്ഷകളും 10-30 ടാക്സി ഗുഡ്സ് വാഹനങ്ങളും ഉണ്ട്. അത് 100 വാഹനങ്ങളാണ്, 100 കുടുംബങ്ങളുടെ അത്താണിയാണ്. ഈ റോഡ് 12 മീറ്റർ വികസിപ്പിച്ചാൽ ഈ വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. അപ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും. ഏകദേശം 10-20 കൊല്ലത്തേക്ക് ഇനി ഇവിടെ ഒരു മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല.
ഭാവിയിൽ വലിയ വലിയ രൂക്ഷമായ ഗതാഗത കുരുക്ക് നടക്കാൻ കാരണമാകും. കൂട്ടായ്മ പ്രസിഡന്റ് പി അഭിലാഷ്, ട്രഷറർ നാസർ തോട്ടുങ്ങൽ, കെ ടി റസാഖ്, കെ അനീസ്, മേലിടത്ത് മജീദ്, ഹംസ, വിനീത്, ആസാദ്, അസ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക പക്ഷാഘാത ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂരിൽ സൗജന്യ സ്ട്രോക്ക് ന്യൂറോ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 19-ന് ചന്തക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് MES നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയും മമ്പാടി MES ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേപോലെ തന്നെ MES നിലമ്പൂർ താലൂക്കിൽ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ന്യൂറോളജി മെഡിക്കൽ ക്യാമ്പ്, ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നിലമ്പൂരിൽ വെച്ച് ഈ ശനിയാഴ്ച 19-ാം തീയതി രാവിലെ 9:30 മുതൽ തുടങ്ങുകയാണ്. ന്യൂറോ സംബന്ധമായ അസുഖങ്ങളുള്ള പല രോഗികളും പ്രദേശത്തിൽ കിടപ്പ് രോഗികളായി തന്നെ പാർക്കിൻസൺസ് പോലുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും ലോക പക്ഷാഘാത മാസമായ ഈ മാസത്തിൽ ഇങ്ങനെ ഒരു സൗജന്യ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ MES മെഡിക്കൽ കോളേജിന്റെ ചാരിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് തീരുമാനിച്ചത് പ്രകാരമാണ് സംഘടിപ്പിക്കുന്നത്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വകുപ്പിലെ വിദഗ്ധരാണ് രോഗികൾ പരിശോധിക്കുന്നത്. രാവിലെ 9:30 മുതൽ ക്യാമ്പ് ആരംഭിക്കും. സ്ട്രോക്ക്, തലച്ചോറിനേറ്റ ക്ഷതം, പാർക്കിൻസൺ, സെറിബ്രൽ പാൾസി, സ്പൈനൽ കോഡ് ഇഞ്ചുറി, മെനിംഗോ മൈലോസിൽ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. മമ്പാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ, വിവിധയിടങ്ങളിലെ മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഗൂഗിൾ ഫോം എന്നിവ വഴി രജിസ്റ്റർ ചെയ്യാം. 9747848434 എന്ന നമ്പറിലും വിളിച്ച് രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യുന്നവർക്കാണ് അവസരം. ക്യാമ്പ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ, MES താലൂക്ക് പ്രസിഡന്റ് VM അഷ്റഫ്, MES സ്കൂൾ പ്രിൻസിപ്പൽ ഇ ഉണ്ണി മുഹമ്മദ്, MES താലൂക്ക് സെക്രട്ടറി KP ഷൗക്കത്ത് അലി, ഷബിരലി മുക്കട്ട, ബാബു കല്ലായി, KK ഷാജി എന്നിവർ പങ്കെടുത്തു. മരം മുറി മരം കയറ്റ തൊഴിലാളികൾക്ക് ക്ഷേമനിധി, യന്ത്രങ്ങളിൽ ഉപയോഗിക്കാൻ ഇന്ധനത്തിന് പെർമിറ്റ് അനുവദിക്കണം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന വുഡ് കട്ടിംഗ് ആൻഡ് ക്ലൈംബിംഗ് ലേബേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. സാമൂഹിക പ്രവർത്തകൻ ഷാജു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മരങ്ങളെ കച്ചവടം ചെയ്യുകയും ആരും 5 ബില്യൺ രൂപയായി ആ പ്രദേശത്ത് ആരും രൂപയായി മരങ്ങളെ കച്ചവടം ചെയ്യുകയും ആ മരങ്ങളെ മുറിക്കുകയും അതിന്റെ റിസ്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന് മാത്രമേ നിങ്ങളുടെ പുരോഗതി ഉണ്ടാകൂ എന്ന കാര്യം പ്രസിഡന്റ് ബിജു ഗോപാൽ പെരുമ്പാവൂർ അധ്യക്ഷത വഹിച്ചു. ഷാനവാസ് മൂവാറ്റുപുഴ, ബിജു ജോർജ് കൊട്ടാരക്കര, മുഹമ്മദ് അലി മണ്ണാർക്കാട്, മുസ്തഫ തൃശൂർ, ജോണി ആലപ്പുഴ, സന്തോഷ് വടപ്പുറം, ഹസൻ എടപ്പാൾ, അബ്ദുൽ ഖാദർ കൊടുവള്ളി എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.